നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മണ്ടക്കാട്ട് എട്ടാം കൊടയോടനുബന്ധിച്ച് എടുത്ത വീഡിയോ ആണ്. ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് 19-ാം തീയതി ആണ് എട്ടാം കൊട. ഇന്ന് ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. എട്ടാം കൊടയ്ക്ക് പൂർണ്ണമായിട്ട് മണ്ടക്കാട്ട് അമ്മയ്ക്ക് മുഴുക്കാപ്പ് ചാർത്തി അങ്ങനെ മൊത്തത്തിൽ അലങ്കരിച്ച ഒരു രൂപത്തിലാണ് വലിയൊരു ചുമന്ന മൂക്കൂത്തി വെച്ചതായിട്ട് കാണാൻ പറ്റും. ഇന്നാണ് യഥാർത്ഥത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും നല്ല രീതിയിൽ നിന്ന് കാണാനൊരു സൗകര്യം. ഉത്സവത്തിന് ശേഷം എട്ടാം കൊടയ്ക്കാണ് പറ്റിയത്. ഇന്ന് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ പൊങ്കാലയിടാനെല്ലാം. പൊങ്കാലയിടുന്നതിന് വേണ്ടി മാത്രമല്ല, ഈ 40 ദിവസം നോയമ്പ് നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ വലിയ തീവെട്ടിയും വലിയ കൊടയും അന്ന് അവർക്ക് നോമ്പ് മുറിക്കാൻ കഴിയാത്തവർ ഇന്ന് വന്നിട്ട് കടപ്പുറത്ത് സൈഡിൽ പോയിട്ട് മീനെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് ഈ പുരയിടങ്ങളിലെല്ലാം മീൻകറിയൊക്കെ വെച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ട് അവർ നോമ്പ് മുറിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ധാരാളം ഭക്തജനങ്ങൾ വന്ന തിരക്കിൽ ഇവിടെ പല സ്ഥലങ്ങളിലും അവർ ഈ പുരയിടങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദൂരെയൊക്കെ നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ, മീൻകറി വയ്ക്കുന്ന കാഴ്ചകളൊക്കെ കാണാനും പറ്റത്തുള്ളൂ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ധാരാളം ആൾക്കാർ സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. പഴയതുപോലെയൊക്കെ തന്നെയാണ്, കച്ചവടക്കാരെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ മുമ്പത്തെ പോലെയുള്ള പോലീസ് സന്നാഹങ്ങളൊന്നും വളരെ ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ കൂടുതലും സ്ത്രീകളാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത് പൊങ്കാല ഇടുന്ന സ്ഥലത്തും. പിന്നെ പൊങ്കാല പന്തലിലൊന്നും വലിയ തിരക്കില്ല ഈ പ്രാവശ്യം. ഈ എട്ടാം കൊടയാണെങ്കിലും പൊങ്കാല പന്തലിനും വലിയ തിരക്കില്ല. പക്ഷേ ശ്രീകോവിൽ അവിടെ അകത്ത് ഈ മണ്ടപ്പുറ്റും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ആ സ്ഥലത്തൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30 മണിക്ക് നട അവർ അടയ്ക്കുകയും ചെയ്തു. കാരണം രാവിലെ തൊട്ട് നട തുറന്നിട്ട് അവർ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീട് കുറേ കഴിയുമ്പോൾ അവർ നട അടച്ച് പിന്നെ ഭക്തജനങ്ങളെ തിരക്ക് കാരണം കുറച്ച് പകുതി തുറന്നു വെച്ചിരുന്നു. എന്നിട്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ നട അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ പോയിട്ട് ഈ ചരട് ജപിക്കുകയും മറ്റ് എന്താ പറയുക ഏലസൊക്കെ ജീവിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അവിടെ ചരടും ഈ ഏലസൊക്കെ കൊടുത്ത് അകത്ത് കൊടുത്തു തന്ന പൂജാരി അകത്തുനിന്ന് തന്നെ അവർ പൂജിച്ച് ജപിച്ച് കെട്ടിത്തരുന്നതാണ്. നമുക്ക് ആ സൈഡിൽ കൂടെ വാങ്ങിക്കാം. അപ്പോൾ ആ സൈഡിൽ ധാരാളം ആൾക്കാർ അങ്ങനെ ചരട് ജപിക്കാനും ഏലസൊക്കെ ജപിച്ച് കെട്ടാനും ഒക്കെ ധാരാളം ആൾക്കാർ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. അതിന് ആ സൈഡിൽ നിന്നിട്ട് തന്നെ കൊടുക്കണം. നേരെ വാതിലിൻ്റെ കുറച്ച് സൈഡിൽ ഈ പൂജാരിമാർ തീർത്ഥവും മറ്റേ ചന്ദനമൊക്കെ കൊടുക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു സൈഡിലാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ അമ്മ ഇരിക്കുന്ന ആ ചിതൽ പുറ്റ് അല്ലെങ്കിൽ ഈ ഉറുമ്പിൻ്റെ ഈ പുറ്റെന്ന് പറയുന്ന അതൊക്കെ കാണാനും പറ്റും. അതിൻ്റെ സൈഡിൽ കൂടെ കാണാനും പറ്റും. മേൽക്കൂരയുടെ പണിയൊന്നും ഇതുവരെയും പൂർത്തിയായിട്ടില്ല, കാരണം അത് പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സാഹം കൊണ്ട് കുറച്ച് അവർ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ മേൽക്കൂര പണി അവർ ഒരേ വർഷം ഇങ്ങനെ പൊളിച്ചും കെട്ടിയും പണിതുകൊണ്ടിരിക്കുന്ന ഈ പുറ്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഒരേ നെൽമണിയുടെ വലിപ്പത്തിൽ ഇത് ഒരേ പ്രാവശ്യം അവർ നോക്കുമ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ പുറ്റ്. അപ്പോൾ അതുകൊണ്ട് മേൽക്കൂര സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് കെട്ടി അവിടെ ഉറപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് ഈ മേൽക്കൂര ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ മുകളിൽ ഓടാണോ ഷീറ്റാണോ എന്നറിയില്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേൽക്കൂരയിലെ പണി ഏതാണ്ട് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഈ പൂർണ്ണമായിട്ടുള്ള ചാർത്തെല്ലാം കണ്ട് തൊഴുത് പോകാനാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. ഇന്ന് ധാരാളം ആൾക്കാർ ബസ്സിലും ട്രെയിനിലൊക്കെ കയറിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബസ് കൂലി പല രീതിയിൽ അവർ വാങ്ങുന്നുണ്ട്. പിന്നെ 19 രൂപ വാങ്ങുന്നുണ്ട്, 15 രൂപ വാങ്ങുന്നുണ്ട്, തക്കലെന്ന് ഇവിടെ വരാൻ 13 വാങ്ങുന്നുണ്ട്. അങ്ങനെ ഉത്സവ സീസണിൽ അവർ കൂടുതൽ പൈസ വാങ്ങുകയും പിന്നെ ഞാൻ ചോദിക്കുകയും ചെയ്ത് ഇങ്ങനെ പൈസ കൂടുതൽ വാങ്ങുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മലയാളികളായതുകൊണ്ട് ആണ് വാങ്ങുന്നതെന്ന് പിന്നീട് മനസ്സിലായി. കാരണം ഈ അവരോട് കുറച്ച് നമ്മളൊന്ന് കാര്യമായിട്ട് ചോദിച്ചപ്പോഴാണ് അത് കാര്യം പിടികിട്ടിയത്. അവർ
മലപ്പുറം മലയാളികളിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങാനുള്ള ഒരു ശ്രമം ഇതിനിടയ്ക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ടിക്കറ്റ് ചോദിച്ച് എത്രയാണ് വണ്ടിക്കൂലി, അവിടെ സ്ഥിരം പോകുന്ന എത്രയാണെന്നൊക്കെ ചോദിച്ച് അന്വേഷണം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചെറിയ വീഡിയോയാണ്. വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. അടുത്ത ഒരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും നന്ദി, നമസ്കാരം.